ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ധർമ്മധർമ്മങ്ങൾ നമ്മൾ 42-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. മരുതത്തൂർ സുധാൻ സാർ നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ ശബരിമല തീർത്ഥാടന കാലമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല തീർത്ഥാടനത്തെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്, ഇതുവരെ നമ്മൾ കേൾക്കാത്ത ചില പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഒരു ചെറിയ സംശയം സുധാര സാറിനോട് ചോദിക്കുന്നത്, ഈ മകരവിളക്ക് ശബരിമലയുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് പലപ്പോഴും പലരും പറഞ്ഞുകൊണ്ടായിരിക്കും, പക്ഷേ സാറിന് ഒരു വ്യത്യസ്ത വീക്ഷണകോണം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ ശബരിമലയും ഈ മകരവിളക്കും തമ്മിലുള്ള ബന്ധം? മകരവിളക്കിനെ കുറിച്ച് വിവാദങ്ങളും ഒക്കെ ഉണ്ട്. അവരെ കത്തിക്കുന്നതാണെന്നും പിന്നെ കത്തുന്നതല്ല, അല്ല കത്തിക്കുന്നത് ആരെങ്കിലും കത്തിക്കാനുണ്ടെങ്കിലും ഇവിടെ കത്തുകയുള്ളൂ. അപ്പോൾ അതൊക്കെ വേറൊരു പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകളാണ്. മകരവിളക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണതുമായിട്ടുള്ള ശബരിമലയായിട്ടുള്ള ബന്ധം എന്നതാണ് ചോദ്യം. മകരവിളക്കിന് മകരത്തിന് മകര വന്ന മാസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ മുമ്പ് നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ദേവന്മാരുടെ പകലും രാത്രിയും പറഞ്ഞത്. അപ്പോൾ ദേവന്മാരുടെ പകലെന്ന് പറയുന്നത് ഉത്തരായന കാലമാണെന്നും ദക്ഷിണായന കാലമാണ് രാത്രി എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ശരിക്കും ഈ നമ്മൾ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ നേരെ മധ്യത്തിൽ വരുന്ന ഭാഗം, അതിനെ നമ്മൾ വിഷുവം എന്ന് പറയും. വിഷുവം, വിഷുവത്തിന് നമ്മൾ വിഷു എന്നേ പറയാറുള്ളൂ. വിഷു വിഷുവമാണ് ശരിക്കും. അപ്പോൾ അത് ഇക്വിനോക്സ് എന്നാണ്. ഇക്വിനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഭൂമിയുടെ നേർ മധ്യത്തിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന, അപ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ നേരെ വാതിൽ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിഴക്ക് ഭാഗത്ത് തന്നെ സൂര്യനെ കാണും. അപ്പോൾ അതാണ് ഈ വിഷുവം എന്ന് പറയുന്നത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ പിന്നെ സൂര്യനാർ കോവിൽ ഇതുപോലെയുള്ള കോവിലുകളിലൊക്കെ നമുക്കറിയാം, കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കൃത്യമായിട്ട് ഗോപുരം നേരെ പിൻഭാഗത്ത് അതിൻ്റെ നിഴൽ പതിയുന്ന സമയമാണ്. ഇതിനെ സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ എന്താണ് നമ്മൾ വിഷുവം എന്ന് പറയുന്നത്. ഈ സൂര്യൻ പിന്നെ അവിടെ നിന്ന് ഇടത്തേക്ക് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇടത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഇടത്തേക്ക് സഞ്ചരിച്ച് ഏതാണ്ട് മിഥുനമാസം അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഇടത്തോട്ട് പോകുന്നത്, നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇടത്തോട്ട് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഇടത്തോട്ട് പോകും. ഈ ഇടത്തോട്ട് പോകുന്നത് ഏത് ദിക്കാണ്? വടക്ക് ദിക്കാണ്. നമ്മൾ കിഴക്കേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ വടക്ക് ദിക്കാണ്. അതുകൊണ്ട് ആ കാലം ഉത്തരായനമാണ്. അപ്പോൾ ഉത്തരായന കാലമായതുകൊണ്ടാണ് അങ്ങോട്ട് ഇടത്തേക്ക് സഞ്ചരിക്കുന്നത്. ഇടത്തേക്ക് സഞ്ചരിച്ച് പോയി എൻഡ് ചെയ്യുന്നത് മിഥുനമാസത്തിലാണ്. മിഥുനമാസം 30-ാം തീയതി അവിടെ അവസാനിക്കും. എന്നിട്ട് ഇത് കർക്കിടകം തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും വലത്തേക്ക് വരും സൂര്യൻ. അപ്പം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും സൂര്യൻ ഇങ്ങനെ വലത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? ഓരോ ദിവസങ്ങൾ കഴിയും തോറും, മാസങ്ങൾ കഴിയും തോറും. അപ്പോൾ കർക്കിടകം കഴിഞ്ഞു, ചിങ്ങം കഴിഞ്ഞു, കന്യായി. കന്യാവുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ മധ്യഭാഗത്ത് വരും, മധ്യഭാഗത്ത് വരും. പിന്നെ തുലാം, വൃശ്ചികം, ധനു. ധനു അവസാനമാകുമ്പോഴത്തേക്കും വലത്തേ ഭാഗം അവസാനം എത്തിയിരിക്കും. അപ്പോൾ നമ്മുടെ ദക്ഷിണായനത്തിലേക്ക് ഈ പിന്നെ കർക്കിടകം മുതൽ ദക്ഷിണായനത്തിലേക്ക് ഒക്കെ കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ദക്ഷിണായനത്തിലേക്ക്, ആ ദക്ഷിണായനത്തിലേക്ക് എത്തി. എന്നിട്ട് ഈ ധനു മാസം അവസാനത്തോടുകൂടി ദക്ഷിണായനം തീർന്നു. ഇന്നത്തെ കാലത്തെ പിന്നെ എന്താണ് അസ്ട്രോണമി അനുസരിച്ചിട്ട് അതിന് വളരെ വലിയൊരു വ്യതിയാനമുണ്ട്, വ്യത്യാസമുണ്ട്. അതിനെ നമ്മളിപ്പോൾ പരിഗണനയ്ക്ക് എടുക്കുന്നില്ല. കാരണം ഇത് നമ്മൾ മകരം ഒന്ന് നമ്മൾ ആചരിച്ച് വരുന്നത് എന്ത് എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതാണ് നമ്മൾ ചർച്ച. അപ്പോൾ ധനു മാസം അവസാനിക്കുമ്പോഴത്തേക്കും എന്താണ് ദക്ഷിണായനം തീർന്നു. ദക്ഷിണായനം തീരുക എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാത്രി അവസാനിച്ചു. ദേവന്മാരുടെ രാത്രി ഇവിടെ തുടങ്ങുന്നു, കർക്കിടകത്തിൽ തുടങ്ങുന്നു, ധനുവിൽ അവസാനിക്കുന്നു. അടുത്ത് ദേവന്മാരുടെ പകൽ തുടങ്ങുന്നത് മകരത്തിലാണ്, മകര 1-ാം തീയതിയാണ്. മകര 1-ാം തീയതി മകരമെന്ന മാസത്തിലേക്ക് അല്ലെങ്കിൽ മകരമെന്ന കോൺസ്റ്റലേഷനിലേക്ക്, ആ 30 ഡിഗ്രിയിലെ 1-ാമത്തെ ഡിഗ്രിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതിനാണ് മകര സംക്രാന്തി എന്ന് പറയുന്നത്. ഈ മകരസംക്രാന്തി നമ്മുടെ പിന്നെ ലോകം മുഴുവൻ ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും വളരെ പ്രാധാന്യത്തോടുകൂടി ഈ പകൽ, ദേവന്മാരുടെ പകൽ തുടങ്ങുന്ന കാലം, ഉത്തരായനം തുടങ്ങുന്ന കാലത്തെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരായനം തുടങ്ങുന്ന ആ കാലം എന്ന് പറയുന്നത് അത്രയും വിശിഷ്ടമായതുകൊണ്ട് ശബരിമലയിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട്, കാരണം പകൽ തുടങ്ങിയല്ലോ, പകൽ തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് വിളക്ക് കൊളുത്തിയിട്ട് അവിടെ ഒരു വലിയ ഉത്സവമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഉത്തരായനത്തിൻ്റെ തുടക്കമായതുകൊണ്ടാണ് മകരവിളക്കിന് ശബരിമലയിൽ ഇത്രയും വലിയ പ്രാധാന്യം വന്നു ചേർന്നത്.
അതാണ് ആ മകരവിളക്കിന്റെ ഒരു മകരവിളക്കിന്റെ സൂര്യസംക്രമമാണ്. മകരത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നു, അതായത് ദേവന്മാരുടെ പകല് ആരംഭിക്കുന്നു. വൃശ്ചികത്തില് പ്രഭാതം തുടങ്ങുന്നുവെങ്കിലും പകൽ ക്ലിയർ ആകുന്നത് മകരത്തോടു കൂടിയാണ്. ആ മകരത്തിലും സൂര്യൻ ഉദിക്കുന്നുള്ളൂ, ഇവിടെ നമുക്ക് സൂര്യൻ ഉദിക്കുന്നില്ല, അതിന്റെ ഒരു പ്രഭാതം സമയം വരുന്നേ ഉള്ളൂ. അതെ, പ്രഭാതത്തിലേക്കുള്ള സമയമാണ് ഈ ബ്രാഹ്മ മുഹൂർത്തമാണ്. ബ്രാഹ്മമുഹൂർത്തം വൃശ്ചികം മുതല് ധനു അവസാനം വരെ ബ്രാഹ്മമുഹൂർത്തം തീരും. തീർന്നതിന് ശേഷം ഉദയമായി. ഉദയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദയമാണ്, ദേവന്മാർക്ക് അത് പിന്നെ എന്താണ് ദിവസത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അവരുടെ ഒരു വർഷം ആണ് മനുഷ്യരുടെ ഒരു ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം എന്ന കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് മകരത്തിന്റെ ഒന്നാം തീയതി മുതൽ പകൽ ആരംഭിക്കുന്നു. സൂര്യോദയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, അതൊരു സൂര്യോദയമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വിളക്ക് കത്തിച്ച് വലിയ ഗംഭീരമായിട്ടുള്ള ആഘോഷം ലോകത്തെമ്പാടുമുള്ളത്, അത് ശബരിമലയിൽ വളരെ വിശിഷ്ടമായിട്ട് അവിടെ ആചരിക്കുന്നത് ഈ മകരവിളക്ക്. പക്ഷെ ആ ദിവസം നമ്മുടെ ശബരിമലയുടെ തീർത്ഥാടന കാലഘട്ടം തീരുകയാണ് അവിടെ തീർത്ഥാടന കാലഘട്ടം തീരുകയാണ്. അപ്പോൾ അവർ ദേവന്മാരുടെ പകലാണല്ലോ. നമ്മളീ പറഞ്ഞു വന്ന ബ്രാഹ്മ മുഹൂർത്തം അവിടെ അവസാനിച്ചു, പകല് തുടങ്ങിക്കഴിഞ്ഞു, സൂര്യോദയമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ അതിൻ്റെ പകല് തുടങ്ങിയതിൻ്റെ ആഘോഷമാണത്. ദേവന്മാരുടെ പകല് തുടങ്ങിയതിൻ്റെ ആഘോഷമാണ് മകരവിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മകരവിളക്ക് ശബരിമലയായിട്ട് ബന്ധവും അതിൻ്റെ ആ തുടക്കം എന്താണ് മകരവിളക്ക് എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് പോകാം.